ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കലിൻ്റെ അല്ലേ ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കലിൻ്റെ ഒരു വീഡിയോ സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൺസെപ്റ്റ് ത്രൂ PYQ. ഓക്കെ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ഓരോന്നോരോന്നായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് വഴി അതുമായി റിലേറ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും എന്നായിരുന്നു ഞാൻ നിങ്ങൾക്ക് ഉറപ്പുപറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാൻ കുറച്ച് ദിവസം നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, യെസ്. സോ കുറച്ചുകൂടി നല്ല പ്രൊഫഷണലായ രീതിയിൽ വീഡിയോ ചിത്രീകരിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. അതേപോലെ കുറച്ച് മെറ്റീരിയൽസ് വളരെ സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. ദെൻ ഈ ഒരു സെറ്റപ്പ് ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പം ലൈറ്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഫേസ് ലൈറ്റ് അധികം കൊടുത്തിട്ടില്ല. നമുക്ക് കണ്ടന്റ് കിട്ടിയാൽ പോരെ അല്ലേ. ദെൻ അതേപോലെ വെയിലൊക്കെ വരുന്നുണ്ടായിരുന്നു, കുറച്ചൊരു ഗ്ലെയർ ഇഷ്യൂസ് ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ കളഞ്ഞിട്ടുണ്ട്. ദെൻ ഒരു പ്രൊഫഷണൽ മൈക്ക് യൂസ് ചെയ്തിട്ടുണ്ട്, ഒരു പ്രൊഫഷണൽ ക്യാമറ യൂസ് ചെയ്തിട്ടുണ്ട്, ആവശ്യത്തിന് ലൈറ്റിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ദെൻ ചിലപ്പോൾ ചെറിയൊരു ഫോക്കസിങ് ഇഷ്യൂ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതേപോലെ ഒരു 30 മിനിറ്റ് കഴിയുമ്പോൾ എനിക്ക് ക്യാമറ വീണ്ടും റീസെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഒരു നമ്പർ ഓഫ് ഇഷ്യൂസ് വരാൻ സാധ്യതയുള്ള നമ്മുടെ ഫസ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, സോ ഞാൻ പറയുന്നു ഇതൊരു ചെറിയൊരു അറ്റംപ്റ്റ് ആണ്. നിങ്ങൾക്ക് നല്ല ക്വാളിറ്റി കണ്ടന്റുകൾ പഠിക്കാനുള്ള താല്പര്യം ഉണ്ടാക്കുക, അങ്ങനെ നിങ്ങൾക്കൊരു ചെറിയൊരു പുഷ് തരിക. ഓക്കെ, നിങ്ങൾ ചിലപ്പം ആദ്യമായിട്ട് ഇലക്ട്രിക്കൽ എക്സാമുകൾക്ക് ടെക്നിക്കൽ എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആളാണെങ്കിൽ കുറച്ച് അതിന് മുമ്പേ തന്നെ പ്രിപ്പയർ ചെയ്ത് അല്ലെങ്കിൽ കുറേയധികം സ്റ്റുഡൻസിനെ ഉദ്യോഗാർത്ഥികളെ ഇതേപോലെ പരിശീലിപ്പിച്ചതിൻ്റെ ഒരു അനുഭവത്തിൽ അവരുടെ ഒരു സ്റ്റോറി അറിയുന്നതിൻ്റെ ഭാഗമായിട്ട് ഏത് രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു റാങ്ക് ലിസ്റ്റിൽ എത്താൻ വേണ്ടി പറ്റും എന്നുള്ള കാര്യങ്ങൾ അറിയാവുന്നത് കൊണ്ട് തന്നെ ആ രീതിയിൽ നിങ്ങൾക്കൊരു ചെറിയൊരു ഗൈഡൻസ് തരാം എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ലാതെ ഇതൊരു ഫുൾ ആയിട്ടുള്ളൊരു കോഴ്സല്ല. ഒരിക്കലും ഒരാൾക്ക് നിങ്ങൾ ഒരു സിംഗിൾ പേഴ്സണ് ഈ രീതിയിൽ ഒരു ഫുൾ കോഴ്സ് നിങ്ങൾക്ക് തരാൻ വേണ്ടി പറ്റില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. പക്ഷേ ഇതിൽ കൂടി നിങ്ങൾക്ക് പഠിക്കാനുള്ളൊരു താല്പര്യം ഞാൻ എന്തായാലും ഉണ്ടാക്കി തരുന്നതായിരിക്കും. അതേപോലെ എന്ത് പഠിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏത് മെറ്റീരിയൽസ് റെഫർ ചെയ്യണം എന്നൊക്കെ ഞാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, സോ റെഡിയല്ലേ? സോ എന്തെങ്കിലും ഒരു ടെക്നിക്കൽ ഇഷ്യൂസ് വരികയാണെങ്കിൽ, ഓക്കെ, ഫോക്കസിങ് ഇഷ്യൂസോ മറ്റോ വരികയാണെങ്കിൽ ഒന്ന് ക്ഷമിക്കുക, നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആണ്. അടുത്ത വീഡിയോയിൽ ഞാനത് ട്രബിൾ ഷൂട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. യെസ്, അപ്പം ക്ലാസ് വളരെ സീരിയസ് ആയിട്ട് തന്നെ എടുക്കുക. നിങ്ങൾ ഒരു എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഏത് രീതിയിലായിരിക്കും പ്രിപ്പയർ ചെയ്യുക, ആ രീതിയിൽ തന്നെ എടുക്കുക. ദെൻ ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും, പക്ഷേ നമ്മളത് ശീലമാക്കും തോറും അത് നിങ്ങൾക്ക് വളരെ ഇമ്പ്രൂവിങ് ആയിട്ട് നിങ്ങൾക്ക് തോന്നും. ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം, നിർബന്ധമായിട്ട് നിങ്ങളൊരു ഫുൾ ടൈം ആയിട്ട് ഒരു എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ മാറ്റിവെക്കുകയാണെങ്കിൽ രാവിലെ എഴുന്നേറ്റ് എന്ത് ചെയ്യണം, യെസ്, എല്ലാ മെറ്റീരിയൽസും റെഡിയാക്കി വെച്ചിട്ട് പഠിച്ചു തുടങ്ങുക. നിർബന്ധമായിട്ടും എൻ്റെ ഒരു ക്ലാസ്സിന് വരുന്ന ക്ലാസ് കേൾക്കുന്ന ആൾക്കാർ നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യം ഇതേപോലെ ഒരു നോട്ട്, വരയില്ലാത്തൊരു നോട്ട് ഇതേപോലെ സെറ്റപ്പ് ചെയ്ത് വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അതിന് ഫസ്റ്റ് നോട്ട് ആയതുകൊണ്ട് 1 ഇടുക കേട്ടോ. ഇത് ഞാനിപ്പോൾ അസിസ്റ്റൻറ്റ് എഞ്ചിനീയറിന് പഠിച്ച നോട്ട് ആയതുകൊണ്ടാണ് A1 എന്ന് കാണുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ കാണുന്നുണ്ടോ? യെസ്. സോ ഫസ്റ്റ് നോട്ട് എടുക്കുക, അതിൻ്റെ ഫസ്റ്റ് പേജിൽ എഴുതി തുടങ്ങുക കേട്ടോ. നിർബന്ധമായിട്ടും പേപ്പറോ വേറെ എന്തെങ്കിലും ഒരു ചെറിയ ഷോർട്ട് നോട്ടോ ആയിട്ടൊന്നും വരരുത്, നോട്ട്ബുക്ക് തന്നെ വെക്കുക. എന്തുകൊണ്ട് നോട്ട്ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേപ്പേഴ്സൊക്കെ ആണെങ്കിൽ എവിടെയെങ്കിലും നിങ്ങളത് കളയും, എവിടെയെങ്കിലും അത് മിസ്സായിപ്പോവും. നോട്ട്ബുക്ക് ആണെങ്കിൽ കറക്റ്റ് നമ്പറൊക്കെ ഇട്ട്, സീരിയൽ നമ്പറൊക്കെ ഇട്ട് നോട്ട്ബുക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് റിവിഷൻ്റെ സമയത്ത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഇത് പറയുന്നത് കുറേയധികം എക്സാമുകൾ എഴുതിയതിൻ്റെയും അതേപോലെ കുറേയധികം എക്സാമുകൾക്ക് കുട്ടികളെ ട്രെയിൻ ചെയ്തതിൻ്റെയും ഭാഗമായിട്ടുള്ള അതിൻ്റെ ഒരു എക്സ്പീരിയൻസിലാണ് കേട്ടോ. സോ നിർബന്ധമായിട്ടും നോട്ടും പേനയും എടുത്തിട്ട് മാത്രം ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുക. നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ എന്താണോ അത് കൃത്യമായിട്ട് ഇംഗ്ലീഷിലോ മലയാളത്തിലോ ചിത്രം വരച്ചിട്ടോ ഗ്രാഫ് വരച്ചിട്ടോ നിങ്ങളത് എഴുതി വെക്കുക കേട്ടോ. ഇത് യൂസ്ഫുൾ ആണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവസാനത്തെ എക്സാമിൻ്റെ ആ ഒരു അവസാന ആഴ്ചയിൽ നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, യെസ്, ഈ നോട്ട് ചുമ്മാ ഇരുന്ന് വായിക്കൽ മാത്രമാണ്. നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കും സാർ എന്താണ് ഈ പറയുന്നത്, ഇത്രയൊക്കെ നമ്മൾ നോക്കേണ്ട ആവശ്യമുണ്ടോ? നോക്കേണ്ട ആവശ്യമുണ്ട്. ഇപ്പം കോമ്പറ്റീഷൻ വളരെ ടൈറ്റാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾ വരുന്ന ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ പോലും നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ നിന്നും പുറത്തേക്ക് പോകാനുള്ള ഒരു കാരണമാവും. ഓക്കെ, സോ നിങ്ങൾ എത്രത്തോളം എഫേർട്ട് ഇടുന്നോ അത്രത്തോളം റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. അപ്പം അത് മനസ്സിലാക്കുക. ദെൻ ഇത് കണ്ടോ, ഇതിപ്പം ഒരു നോട്ട്ബുക്കാണ്. അതേപോലെ കുറച്ച് കഴിയുമ്പോൾ എന്താണ് ഇതേപോലെ നോട്ട്ബുക്ക്, ഇതിപ്പോൾ A4 നാലാമത്തെ നോട്ട്ബുക്കാണ്. ഓക്കെ, അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, 1, 2, 3, 4 ആ രീതിയിൽ നോട്ട്ബുക്കുകൾ വാങ്ങുക. കൃത്യമായിട്ട് നോട്ട് എഴുതുന്ന ശീലം ഉണ്ടാക്കുക കേട്ടോ. ദെൻ മെറ്റീരിയൽസ്, ഇതൊരു ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കൽ ഒരു ITI ലെവൽ എക്സാം ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് ITIയുടെ അല്ലേ, നിമിയുടെ ടെക്സ്റ്റ് ബുക്ക് കിട്ടും. നിമിയുടെ
ഇലക്ട്രീഷ്യൻ്റെ ടെക്സ്റ്റ് ബുക്ക് കിട്ടും. അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. നിങ്ങളുടെ കയ്യിൽ ഹാർഡ് കോപ്പി ഉണ്ടെങ്കിൽ, മിക്കവാറും ഐ ടി ഒക്കെ പഠിച്ച സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഹാർഡ് കോപ്പി തന്നെ ഉണ്ടാവും. അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. അതാണ് നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് വരിക. ദെൻ മേത്തയുടെ ടെക്സ്റ്റ് ബുക്കും തെരേജയുടെ ടെക്സ്റ്റ് ബുക്കും ഒക്കെ വളരെ നല്ലതാണ്. പക്ഷേ ഞാൻ പറയുന്നു, മിക്കവാറും ക്വസ്റ്റ്യൻസ് നിമിയുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് അല്ലെങ്കിൽ അതിൻ്റെ ക്വസ്റ്റ്യൻ ബാങ്കിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് തന്നെയാണ് വരിക. അതായത് നിമിയിലെ കണ്ടന്റ് എന്താണോ അതായിരിക്കും നമ്മുടെ ആൻസർ കീയിലും ഉണ്ടാവുക. ഇപ്പോൾ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ മാറി വരുന്നു അല്ലേ, ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ കീ മാറി വരുന്നൊക്കെ ഉണ്ടെങ്കിൽ അതെപ്പോഴും നിമി ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. നിമി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? NIMI. ഓക്കെ, അതിൻ്റേത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. അതിൻ്റെ ലിങ്ക് കാര്യങ്ങളൊന്നും ഇവിടെ കൊടുക്കുന്നില്ല, നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് ഡൗൺലോഡ് ചെയ്യുക കേട്ടോ. നിമി ഇലക്ട്രീഷ്യൻ ടെക്സ്റ്റ് ബുക്ക് എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ഗൂഗിളിൽ സെർച്ച് ചെയ്യുക, നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അഥവാ കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ താഴെ എൻ്റെ ഇമെയിൽ ID തരാം. ആ ഇമെയിൽ IDയിലൊന്ന് ജസ്റ്റ് ഒരു മെയിൽ അയച്ചാൽ മതി. മൊബൈൽ നമ്പർ തന്നിട്ട് വാട്സാപ്പ് ചെയ്യാനല്ല പറയുന്നത്, ഇമെയിൽ ID തരും. അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് മെയിൽ അയക്കാം. ബിക്കോസ് അത്ര സീരിയസ് ആയിട്ട് എടുക്കുന്ന ആൾക്കാർ മാത്രം ഈ ഒരു കോഴ്സ് ഫോളോ ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ്, സാർ താഴെ ഇപ്പം താഴെ കമൻ്റ് ഉണ്ടാവും, സാർ ടെക്സ്റ്റ് ബുക്കിൻ്റെ PDF എവിടെ. ഓക്കെ, അതിനേക്കാൾ നിങ്ങൾക്ക് കഷ്ടപ്പെടാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ ഒരു മെയിൽ അയച്ചിട്ട് നിങ്ങൾക്ക് ഒരു മെറ്റീരിയൽ വാങ്ങാൻ നിങ്ങൾക്ക് താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ, അത്രത്തോളം നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം ഈ ഒരു കോഴ്സ് ഫോളോ ചെയ്താൽ മതി എന്ന് മാത്രമാണ് ഞാൻ പറയാനുള്ളത്. ദെൻ നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ തന്നെ കിട്ടും. ഓക്കെ, ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് എന്തായാലും കിട്ടും, നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ തന്നെ കിട്ടും. അങ്ങനെ സെർച്ച് ചെയ്തിട്ട് കിട്ടാത്ത കേസസിൽ മാത്രം നിങ്ങൾ മെയിൽ ചെയ്താൽ മതി. ഓക്കെ, ഞാൻ അതിൻ്റെ ടെക്സ്റ്റ് ബുക്ക് PDF അയച്ചു തരുന്നതായിരിക്കും, അല്ലെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ. സോ ഇത് നമ്മുടെ ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ്. നമ്മുടെ അടുത്ത ക്ലാസ് മുതൽ, അടുത്ത വീഡിയോ മുതൽ നമ്മുടെ പാർട്ട് 1 ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. പാർട്ട് 1 ക്ലാസ്സിൽ ഉണ്ടാവുക ഫസ്റ്റ് മൊഡ്യൂൾ അല്ലേ, ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കലിൻ്റെ ഫസ്റ്റ് മൊഡ്യൂൾ പറയുന്നത് ബേസിക് ഇലക്ട്രിസിറ്റി ആണ്. അതിലെ ഒരു 10 ക്വസ്റ്റ്യൻസും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കൺസെപ്റ്റ് കാര്യങ്ങളായിരിക്കും ഞാൻ പറഞ്ഞുതരാൻ വേണ്ടി പോകുന്നത്. സോ നിങ്ങൾ എന്ത് ചെയ്യണം, യെസ്, അടുത്ത ക്ലാസ്സിലേക്ക് വരുന്നതിന് മുമ്പ് നിമിയുടെ ടെക്സ്റ്റ് ബുക്കുകൾ, നിമിയുടെ ഇലക്ട്രീഷ്യൻ്റെ ടെക്സ്റ്റ് ബുക്കുകൾ, 4 നാല് PDF ആണ് ഉണ്ടാവുക. ഏകദേശം 250 പേജസ് ഉണ്ടാവും ഒരു PDF. അത് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. അതേപോലെ മേത്തയുടെ ടെക്സ്റ്റ് ബുക്ക്, ഇലക്ട്രിക്കൽ ടെക്നോളജി, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആയിരിക്കും ഉണ്ടാവുക, അതും കൂടി ഒന്ന് ഡൗൺലോഡ് ചെയ്ത് വെക്കുക കേട്ടോ. യെസ്, ഞാൻ വേണമെങ്കിൽ അതിൻ്റെ ഒരു ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ഫോമിൽ തരാം. ഓക്കെ, സോ ടെക്സ്റ്റ് ബുക്കുകളും കാര്യങ്ങളും അതേപോലെ നോട്ട്ബുക്കും ഒക്കെ ആയിട്ട് റെഡി ആയിട്ട് വരിക. നമ്മൾ അടുത്ത ക്ലാസ്സിന് വേണ്ടിയിട്ട് ഫുൾ റെഡി ആയിട്ട് കാത്തിരിക്കുക കേട്ടോ. ദെൻ നിങ്ങൾ ചെയ്യേണ്ട അടുത്ത കാര്യം എന്ന് പറയുന്നത്, യെസ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണ് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട്, ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കൽ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ദെൻ നമ്മുടെ ഷെഫ് പിള്ള പറയുന്ന പോലെ സ്നേഹം വാരി വിതറുക. Thank you so much.